നീ എവിടെയായിരുന്നു? ഞാൻ മന്ദിരിക്കുന്നു എന്ന് അറിയിക്കാൻ ഒച്ച വെച്ച് അച്ഛനോട് സംസാരിച്ചിട്ടും പുറത്ത് കണ്ടേ. അതെ, ഇപ്പൊ പഴയ ആളല്ലല്ലോ, ഉദ്യോഗസ്ഥൻ വന്നിരിക്കുകയാണ്. അപ്പൊ ഭയഭക്തി ബഹുമാനങ്ങളോടെ അകന്നു നിൽക്കണം. കത്തിരണ്ടും കിട്ടില്ലേ? കിട്ടി. ശമ്പള കണക്കും ചെലവിന്റെ കണക്കും ഉള്ള കത്ത് വേറെ വെച്ചിട്ടുണ്ട്. ആ ബഡ്ജറ്റ് ഞാൻ ഇരുന്നൊന്ന് പരിഷ്കരിക്കുന്നുണ്ട്. ചിലതൊക്കെ ഒന്ന് വെട്ടിക്കുറയ്ക്കണം. അല്ല, എന്താ ഇത് കഥ? സിഗരറ്റ് വായി കിട്ടുന്നത് 120. ഒക്കെ ഞാൻ ശരിയാക്കി തരാം. ഭക്ഷണ ചെലവ് വകയില് സംഖ്യ കൂട്ടണം. സന്തോഷായി. മൂന്നമ്പലത്തിലും ഞാൻ കേമമായി വഴിപാട് കഴിച്ചു. നിന്റെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കും. എന്റെ ഭാഗ്യമൊന്നും ഞാൻ പറയുന്നില്ല. അസിസ്റ്റന്റിന്റെ പോസ്റ്റിനായിരുന്നു ഇന്റർവ്യൂ. മാനേജിംഗ് ഡയറക്ടർ നരി പോലത്തെ ഒരാൾ. മുരളലാണ് അധികർ. വൈകുന്നേരം വീണ്ടും വിളിച്ചു. രാത്രി വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. വീട്ടിൽ ചെന്നപ്പോ വളരെ സോഫ്റ്റ്. അതൊന്നും എനിക്ക് എഴുതിയില്ലല്ലോ. അച്ഛന്റെ ചെറുപ്പകാലത്തെ സ്റ്റുഡന്റാ. അദ്ദേഹത്തിന്റെ അച്ഛൻ നിന്റെ സ്കൂളിനടുത്തുള്ള രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ആയിരുന്നിട്ടുണ്ട്. രണ്ടു കൊല്ലം ഈ ഭാഗത്ത് താമസിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കാ താമസം. ചായ തന്നു. ഓഫീസർ ടെനിയായിട്ട് ചേർന്നോളാൻ പറഞ്ഞു. ഭാര്യ മക്കളൊന്നും ഇല്ലേ? ഭാര്യ ക്യാൻസർ ആയിട്ട് മരിച്ചു. ഒരു മകൻ കാർ ആക്സിഡന്റിൽ. ഒരു മകളുണ്ടെന്ന് തോന്നുന്നു. ദൂരെ എവിടെയാണ്? ഒറ്റയ്ക്കൊരു വലിയ വീട്ടിൽ. അച്ഛനെ വലിയ ബഹുമാനം. അതാ തമാശ. അമ്മാവൻ പഠിപ്പിച്ചിട്ടുണ്ടാച്ച തല്ലും കിട്ടിയിട്ടുണ്ടാവും. തല്ലു അങ്ങനത്തെ ചിഷ്യന്മാരില്ല. കിട്ടി. അതും പറഞ്ഞ അദ്ദേഹം ഉറക്കെ ചിരിച്ചു. ആദ്യമായിട്ട് ചിരിച്ചുകൊണ്ടത് അപ്പഴാ. പഠിക്കാനാണല്ലോ തല്ലു കിട്ടിയത്. നെല്ലിവരത്തേക്ക് അറിയുന്നു. അമ്മാവൻ ഇനി സെറ്റുകാരോട് പറയാൻ ഈ ഒരു വിഷയം മതി കുറെ കാലത്തേക്ക്. ശമ്പളം വാങ്ങിയ ദിവസം രണ്ട് പാന്റിനും ഷർട്ടിനും തുണിയെടുക്കാൻ കടയിൽ കയറി. അപ്പോഴാണ് ഉദ്യോഗസ്ഥനായിട്ട് നിന്നെ കാണാൻ ആദ്യമായിട്ട് വരില്ലെന്ന കാര്യം ഓർമ്മ വന്നു. ചുമ്മാ വാങ്ങി. എനിക്കിതുവരെ ഒരാളും ഒന്നും തന്നിട്ടില്ല. ഒരു വിഷ്കേനായിട്ടും കൂടെ കിട്ടിയ ഓർമ്മയില്ല. ആദ്യമായിട്ടാണ് എനിക്ക് വേണ്ടിയിട്ടൊന്ന് വാങ്ങാൻ. പക്ഷെ വേണ്ടിയിരുന്നില്ല രാജേട്ടാ. ഇപ്പോ വാടക അഡ്വാൻസ് പല ചെലവുള്ളതല്ലേ. പിന്നെ മതിയായിരുന്നു. മിക്കവാറും ക്വാർട്ടേഴ്സ് കിട്ടും. അത് പ്രോബ്ലം അല്ല. എന്നെ ഓർമ്മ വന്നല്ലോ. അത് മതി. പണിയുണ്ട്, പിന്നെ വരാം.